ഹലോ, വെൽക്കം ടു സനാസ് കുക്ക് ഹൗസ്. ഇന്ന് കീറ്റോ കോളിഫ്ലവർ റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്കിത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഉപകാരപ്രദമായ ഒരു ചോപ്പറാണ് ഈ പീജിയൻ്റെ ചോപ്പറ്. ഇത് ഞാൻ നാട്ടിൽ പോയപ്പോൾ എൻ്റെ ഉമ്മ ഉപയോഗിച്ച് കൊള്ളാമെന്ന അഭിപ്രായം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡും ഉമ്മാക്കും കൂടി ഇത് വാങ്ങി. അപ്പോൾ വാങ്ങി അത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടമായി. അങ്ങനെ അവസാനം അത് ഞാനിങ്ങ് ഷാർജയിലേക്ക് കൊണ്ടുവന്നിട്ട് ഉമ്മാക്ക് വേറെ വാങ്ങിച്ചു കൊടുത്ത്. അങ്ങനെ രസകരമായിട്ട് എനിക്ക് കിട്ടിയ ഒരു ചോപ്പറാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് തുറക്കാം. തുറക്കുമ്പോൾ ഇതുപോലൊരു ബ്ലേഡാണ് കാണുന്നത്. ഈ ബ്ലേഡ് നല്ല ഷാർപ്പാണ് കേട്ടോ. അപ്പോൾ വാഷ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, കൈയൊന്നും മുറിയരുത്. എപ്പോഴും റണ്ണിങ് വാട്ടറിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ് എളുപ്പം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലത്തതും ഈ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. ഈ ബ്ലേഡ് മാറ്റിക്കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു അതിൻ്റെ ഒരു ബൗളായിട്ട് വരുന്നത് ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ് പോലത്തെയാണ്. അപ്പം ഇത് പൊട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിയൊക്കെ വെക്കുമ്പോൾ സൂക്ഷിക്കണം. താഴെ വീണാൽ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് തീരെ ഉപയോഗിക്കാൻ പറ്റാണ്ടാവും. അപ്പോൾ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ, എപ്പോഴും കോളിഫ്ലവർ റൈസ് ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു ചോപ്പറ് അതിനായിട്ട് നല്ല യൂസ്ഫുള്ളാണ്. ഞാൻ അതിനാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. പിന്നെ ഒത്തിരി പേർക്കായിട്ട് ഈ സവാള അരിയാനും ഒക്കെ നല്ല ഫലപ്രദമാണിത്. അപ്പോൾ ഇതുപോലെ ദേ ഇതിൻ്റെ ഒരു സ്ട്രിങ് വലിച്ചാലാണ് ഇതിൻ്റെ ബ്ലേഡ് ദേ ഇതുപോലെ നല്ലപോലെ ഫാസ്റ്റായിട്ട് കറങ്ങും. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് എത്ര അളവിനത് അരിയണമെന്ന് നോക്കിയിട്ട് നമുക്കത് ഇതുപോലെ ഈ സ്ട്രിങ് വലിച്ചാൽ മതി, അത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടും. ഇതുകൊണ്ടിട്ടാണ് ഞാൻ എപ്പോഴും കോളിഫ്ലവർ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെന്നൊന്ന് കാണിച്ചു തരാം. ഇതൊരു വലിയ കോളിഫ്ലവറാണ്. ഇത് അടർത്തി ഇതിൻ്റെ ഉള്ളിലെല്ലാം ക്ലീനാക്കി, അധികം തണ്ട് നമ്മൾ എടുക്കില്ല കേട്ടോ. ഒരുപാട് തണ്ട് വരുമ്പോഴാണ് ആ കോളിഫ്ലവറിന് ആ ഒരു കോളിഫ്ലവറിൻ്റെ ഒരു കുത്തൽ ടേസ്റ്റ് വരിക. അപ്പോൾ കോളിഫ്ലവർ ആണ് എന്ന് തോന്നാതിരിക്കാനാണല്ലോ നമ്മൾ കീറ്റ് വയ്ക്കാത്ത ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അധികം തണ്ട് എടുക്കാതെ ഇതിൻ്റെ കോളിഫ്ലവർ ഹെഡ്സാണ് കൂടുതലും എടുക്കുന്നത്. അപ്പോൾ അതുപോലെ കഴുകി എൻ്റെ വെള്ളമൊക്കെ ഊറ്റി വെച്ചതാണ്. ഇനി ഈ ചോപ്പറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ബ്ലേഡ് ഇട്ടതിന് ശേഷം വേണം കേട്ടോ ഇതിടാൻ. എന്നിട്ട് ഇത് ഇതുപോലെ അതിൻ്റെ ആ നോബ് വീഴുന്ന രീതിയിൽ ഇട്ട് ഇത് അടയ്ക്കുക. എന്നിട്ടിതുപോലെ ഈ സ്ട്രിങ് വലിക്കുക. സ്ട്രിങ് വലിക്കുമ്പോൾ അഥവാ നമുക്ക് ഈ ബ്ലേഡ് ഇത് ഈ തട്ടെന്ന് നന്നായിട്ട് വലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളിത് വീണ്ടും തുറക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിട്ട് വലിച്ചാൽ മതി. എന്തെങ്കിലും ആ ബ്ലേഡിൻ്റെ ഇടയ്ക്ക് കയറി ഇരിക്കുകയാണെങ്കിൽ അത് മാറിക്കിട്ടും. ഇതുപോലെ വലിക്കുമ്പോൾ ബ്ലേഡ് നന്നായിട്ട് കറങ്ങി ആ ഇട്ടിരിക്കുന്ന സാധനം നന്നായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതിലേക്ക് നോക്കിയിട്ട് നമുക്ക് അളവ് കൂടുതൽ ചോപ്പ് ചെയ്യണമെങ്കിൽ കൂടുതലായിട്ട് ഈ ഇത് വരിച്ചു കൊടുക്കാം. കറക്റ്റ് അളവാകുമ്പോൾ നമുക്കിതുപോലെ ഓപ്പൺ ചെയ്ത് നമുക്കത് മാറ്റാം. ദേ ഇപ്പോൾ കോളിഫ്ലവർ നന്നായിട്ട് ചോപ്പായി വന്നിട്ടുണ്ട്. നല്ല ഗ്രേറ്റ് ചെയ്തെടുത്ത പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് കോളിഫ്ലവർ റൈസ്, ലെമൺ റൈസ്, ബിരിയാണി എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനതെപ്പോഴും ഒന്ന് ഇതുപോലെ വെള്ളത്തിൽ ഉപ്പിട്ട് തിളപ്പിച്ചിട്ട് ഇതുപോലെ ഒരു കിച്ചൺ ക്ലോത്തിൽ പിഴിഞ്ഞെടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നും കുറച്ചുകൂടി ആ കോളിഫ്ലവറിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോയിട്ട് അത് ഉണ്ടാക്കുമ്പോൾ അത് കോളിഫ്ലവറാണെന്ന് അറിയില്ല. അപ്പോൾ അതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം, ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോളിഫ്ലവർ റൈസിൻ്റെ പരിപാടി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.